കേരളത്തിലെ കോൺഗ്രസ് പെട്ടുപോയ അകപ്പെട്ടുപോയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് സമീപകാലത്തൊന്നും ആ പാർട്ടിക്ക് കരകയറാനാവില്ല എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ എം പി, മുൻ കെ പി സി സി പ്രസിഡന്റ്, ഒരു ടി വി ചാനലിൽ നൽകിയ അഭിമുഖം. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നടിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, അതിലേറ്റവും പ്രധാന പോയിന്റ്, അതിൻ്റെ ഹൈലൈറ്റ്, എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം കെ പി സി സി തിരിച്ചറിയുന്നുണ്ടോ? അതിൻ്റെ മറുപടിയും ആ ചോദ്യത്തിന് ഉത്തരവും കെ മുരളീധരൻ പറയുന്നുണ്ട്. എതിർഭാഗത്ത് നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? പിണറായി വിജയൻ എന്ന ഒരു വൻ മതില് അവിടെ നിൽക്കുകയാണ്. ആ മതിലിനെ ഭേദിക്കാനുള്ള ശേഷി കെ പി സി സിക്കുണ്ടോ? കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ? ഇല്ല എന്നാണ് ഭംഗ്യം തരേണ കെ മുരളീധരൻ പറയുന്നത്. അദ്ദേഹം പരോക്ഷമായിട്ട് പേരെടുത്ത് പറയാതെ തന്നെ കെ സുധാകരനെയും വി ഡി സതീശിനെയും വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല. കെ വി എം സുധീരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് കോൺഗ്രസ്സിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പാണ്, രണ്ടിൽ നിന്ന് അഞ്ചായി, പിന്നെ ഉപഗ്രൂപ്പായി, ഇത് കോൺഗ്രസ്സിന് താങ്ങാനാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതേ കാര്യം മുരളീധരനും പറയുന്നുണ്ട്. അദ്ദേഹം വി എം സുധീരനെ പിന്തുണയ്ക്കുന്നു. വി എം സുധീരനോട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. വി എം സുധീരനുമായി സഹകരിക്കില്ല എന്നാണ് കെ സുധാകരൻ പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പോൾ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. പാർട്ടി ഫോറത്തിൽ പറഞ്ഞൊരു കാര്യം പരസ്യമായി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, കെ സുധാകരൻ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വി എം സുധീരനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? കെ പി സി സിക്ക് ഗ്രൂപ്പിനെ താങ്ങാനിനി ശേഷിയില്ല കോൺഗ്രസിനെന്ന് മുരളീധരൻ പറയുന്നുണ്ട്. അതിനുള്ള ആരോഗ്യം ഈ പാർട്ടിക്കില്ല. അതുകൊണ്ട് ഇനി ഗ്രൂപ്പിസം വേണ്ട, ഞാനിനി ഒരു ഗ്രൂപ്പിലുമില്ല എന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. പിന്നെ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരൻ ഒരു പരാജയമാണ് മുരളീധരൻ അതിന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിതനായ കെ സുധാകരന് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകനാണ് പറയുന്നത്. കോൺഗ്രസിന്റെ മുൻ മന്ത്രിയും കെ പി സി സി മുൻ പ്രസിഡന്റും ഇപ്പോൾ എം പിയുമായ കെ മുരളീധരൻ. അപ്പോൾ അദ്ദേഹം ചെറിയ ഒരു ഞാഞ്ഞുൽ കോൺഗ്രസ്സുകാരനല്ലല്ലോ, വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയല്ലേ. അപ്പോൾ കെ പി സി സി പ്രസിഡന്റായിട്ട് ഒരു പാൻ കേരള നേതാവായിട്ട് പാർട്ടിയുടെ ഘടനയിൽ നിൽക്കാൻ കെ സുധാകരന് കഴിയുന്നില്ല. പലപ്പോഴും ആലോചനയില്ലാതെ എടുത്തു പറയുന്ന, വെട്ടിത്തുറന്ന് പറയുന്ന വാചകങ്ങൾ കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നാണ് മുരളീധരൻ വിലയിരുത്തുന്നത്. ശരിയല്ലേ? കെ സുധാകരൻ പറയുന്ന ഓരോരോ വാക്കുകൾ, പെട്ടെന്ന് വിളിച്ചു പറയുന്ന പ്രസ്താവനകൾ, പിന്നെ അത് തിരുത്തേണ്ടി വരിക. എത്ര തവണയാണ് കെ സുധാകരൻ തിരുത്തിയിരിക്കുന്നത്? പിന്നെ വി ഡി സതീഷിനെ കുറിച്ചും കൃത്യമായൊരു വിലയിരുത്തൽ മുരളീധരൻ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ നടത്തിയ പ്രവർത്തന മികവ് കൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറാൻ കഴിയത്തില്ല, അവിടെയാണ് വി ഡി സതീഷിന്റെ പരിമിതി എന്നാണ് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താ കാര്യം? മുരളീധരൻ പറയുന്നതിൽ സത്യമുണ്ട്, ഞങ്ങളുടെ വിലയിരുത്തൽ തന്നെയാണ് മുരളീധരൻ പറയുന്നത്. എന്താ കാര്യം? ഒരു പാൻ കേരള, കേരളത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട്, ഒരു നേതാവായിട്ട്, കോൺഗ്രസ്സുകാരുടെ നേതാവായിട്ട്, അല്ലെ, ജനങ്ങളുടെ സ്വീകാര്യതയുടെ പിടിച്ചു പറ്റുന്ന ഒരു ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിട്ട് വി ഡി സതീശന് മാറാൻ കഴിഞ്ഞില്ല. ഒരു മികച്ച എം എൽ എ ഒരു മികച്ച പ്രതിപക്ഷ നേതാവാകണമെന്നില്ല. ഒരു എം എൽ എക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിയമത്തെ പറ്റി പഠിക്കുക, നിയമനിർമ്മാണ സഭയിൽ അതിൽ ഇടപെടുക, അല്ലെങ്കിൽ അതിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അതിനെ വിലയിരുത്തുക, അതിനെ പരിഘോഷിപ്പിക്കുക, ഇതാണ് ഒരു എം എൽ എയുടെ പ്രധാന ജോലി. പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ, നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ആ ഫണ്ട് ഉപയോഗിച്ച് എം എൽ എ ഫണ്ടോ അല്ലെ മറ്റു സർക്കാർ സ്കീമുകൾ ഉപയോഗിച്ച് അതിനെ മെച്ചപ്പെടുത്തുക, വികസന പ്രവർത്തനങ്ങൾ പുരോഗതി, ഇതൊക്കെ
അപ്പം 5 തവണ പരവൂരിൽ നിന്ന് വടക്കൻ പറവൂരിൽ നിന്ന് ജയിച്ചു വന്നതുകൊണ്ട് വി ഡി ശേഷൻ മികച്ച MLA ആണ്. 5 തവണ അവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു വീണ്ടും വീണ്ടും. ഓക്കെ, അത് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരമാണ്, ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെ, ഒരു KPCC പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പദവിയിൽ വരുമ്പോൾ കേരളത്തിലെ ആകമാനം ജനങ്ങളുടെ, മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു 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 ഊർജം ആ നേതാവിന് വേണം. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന്റെ പെർഫോമൻസ്, പ്രകടനം എന്താണെന്ന് നമ്മൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മാർക്കിട്ടാൽ 10-ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? അല്ലെങ്കിൽ ചില ചോദ്യാവലി വരുമല്ലോ ഓരോന്നും സർവേയിൽ, നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യുന്നു ഒരാളെ അല്ലെ ഒരു കാര്യത്തെ? എക്സലന്റ്, ഗുഡ്, ആവറേജ്, ബിലോ ആവറേജ്, ഈ 4 കാറ്റഗറി ഉണ്ടല്ലോ. ഒരു വ്യക്തി അല്ലെ ഒരു സംഭവം അല്ലെ ഒരു കാര്യത്തെ നമ്മൾ വിലയിരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദ്യാവലി ഇട്ട് കൊടുക്കുക ജനങ്ങൾക്കല്ലേ, പ്രേക്ഷകർക്ക് അല്ലെ വായനക്കാർക്ക്. അപ്പോൾ എക്സലന്റ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നിലയിൽ എക്സലന്റ് ആണോ? ഞങ്ങൾക്ക് തോന്നുന്നില്ല എക്സലന്റ് ആണെന്ന്, ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഗുഡ് തോന്നുന്നുണ്ടോ? ഇത്തിരി പാട് ഗുഡെന്ന് തോന്നുന്നില്ല. ആവറേജ്, ചില സമയത്ത് ആവറേജ് ആണെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും ആവറേജ് അല്ല, അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലെക്സിബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻടാക്ട് ആയിട്ട് ആവറേജ് എന്ന് പറയാനും പറ്റുന്നില്ല. ബിലോ ആവറേജ്, ചില സമയങ്ങളിൽ വി ഡി സതീശൻ ബിലോ ആവറേജ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിതൊക്കെ വസ്തുനിഷ്ഠമായിട്ടാണ് പറയുന്നത്. നവകേരള സദസ്സ് നടക്കുമ്പോൾ വി ഡി സതീശന്റെ ഓരോ പ്രതികരണങ്ങൾ, ബഹിഷ്കരിക്കൽ, അടി അടി അടി, തടയൽ, നെഗറ്റീവ് വാക്കുകളല്ലാതെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും വാക്കുകൾ വരും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് ബിലോ ആവറേജ് ആയിട്ട് മാറുക എന്ന് പറയുന്നത്, ഒരു തറ സ്വഭാവത്തിലേക്ക് നമ്മൾ കൂപ്പൂത്തി വീഴുക എന്ന് പറയുന്നത്. അവിടെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഗ്രാഫ്, മുകളിൽ നിന്ന് തുടങ്ങിയ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെയാണ് കെ സുധാകരന്റെ കാര്യം. അപ്പൊ ഈ രണ്ട് നേതാക്കൾ കോൺഗ്രസിനെ ഇനി മുന്നോട്ട് നയിച്ചാൽ ഇതെവിടെ എത്തുമെന്നാണ് കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയുണ്ട് KPCC, അത് വിളിക്കാറില്ല. മുരളീധരൻ പറയുന്ന വാക്കുകളാണ്, ഞങ്ങളുടെയല്ല. ഒരു രാഷ്ട്രീയകാര്യ സമിതി KPCC ഉണ്ട്, അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. രാഷ്ട്രീയകാര്യ സമിതി കൂടാറില്ല, അവിടെ ചർച്ചയില്ല, അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കലില്ല. KPCC പ്രസിഡന്റിന് രാഷ്ട്രീയകാര്യ സമിതിയോട് അലർജിയാണ്, പ്രതിപക്ഷ നേതാവിനും അലർജിയാണ്. അപ്പോൾ കൂട്ടായ ചർച്ചയും ജനാധിപത്യ ബോധവും ഇല്ലാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? എതിർഭാഗത്ത് നിൽക്കുന്ന വൻമതിലിനെ നേരിടാൻ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കേരളത്തിലെ കോൺഗ്രസിന് എന്താ കഴിയാത്തത്? അതും ആലോചിക്കണം. കോൺഗ്രസിൽ നിന്ന് നിരാശരായിട്ട് പലരും പുറത്തേക്ക് പോകുന്നു എന്ന് മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പുറത്തേക്ക് പോകുന്ന പലരും, നിരാശയോട് പോകുന്നവർ പലരും BJPയിൽ ചേക്കേറുന്നുണ്ട്. അത് സൂക്ഷിക്കേണ്ടുന്ന കാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെ സത്യസന്ധമായ ഒരു നേതാവിൻ്റെ വളരെ സത്യസന്ധമായ പിന്നെ ഒരു വിലയിരുത്തലല്ലേ ഇത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പോൾ ഗ്രൂപ്പുകളില്ലാതെ കൂടിയാലോചനകളിലൂടെ, രാഷ്ട്രീയകാര്യ സമിതിയുടെ നിർദ്ദേശങ്ങളിലൂടെ പരിഗണിച്ച് ജനാധിപത്യപരമായി പ്രവർത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ BJPയുടെ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ഇവിടെ കെട്ടുറപ്പോടെ നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനം LDF ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിനെ നയിക്കുന്ന പിണറായി വിജയൻ ഒരു വന്മതിൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അത് വന്മതിലായിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്, LDFന് ആ ഒരു ഘടനയുള്ളതുകൊണ്ട്, ഒരു സ്ട്രക്ചറൽ ഫോർമാറ്റ് ഉള്ളതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ
പിന്നെ ഏറ്റവും ചെറിയ പാർട്ടിക്ക് പോലും മന്ത്രി പദവി കൊടുക്കാൻ സന്നദ്ധമായിട്ട് മുന്നോട്ട് വന്ന ഒരു മുന്നണിയാണ്. നമുക്കറിയാം ഇപ്പോൾ രണ്ട് മന്ത്രിമാർ മാറി മാറി പുതിയ മന്ത്രിമാർ വന്നു. അതൊരു ജനാധിപത്യ ബോധമാണ്, എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയെ നേരിടാൻ കോൺഗ്രസ് തികച്ചും ഇപ്പോഴും അശക്തമാണ്, ദുർബലമാണ്, നല്ല നേതൃത്വമില്ല. കോൺഗ്രസിനുമില്ല, യൂത്ത് കോൺഗ്രസിനുമില്ല, അത് കൂടുതൽ പറയാതിരിക്കുന്ന ഭേദം. KCU-നും ഇല്ല. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോവുക? ഇതിലേറ്റവും വേദനിക്കുന്ന ഒരു കക്ഷി, ഒരു കൂട്ടരുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ദയനീയ പോക്കിൽ ഏറ്റവും വേദനിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതാരാണെന്ന് ഞാൻ പറയാതെ ഒന്ന് കൂകിക്കുക. അങ്ങ് പാണക്കാട്ടൊരു കുടുംബം, മനസ്സിലായില്ലേ? ഇതിലേറ്റവും വേദനിക്കുന്ന പാണക്കാട്ട് കുടുംബമാണ്. പിന്നെ ആ കുടുംബം കൊണ്ടു നടക്കുന്നൊരു പാർട്ടി, അതിലെ നേതാക്കൾ, ഇവന്മാരുടെ കൂടെയൊക്കെ ഇനി എത്ര നാൾ ഇങ്ങനെ പോയാൽ എന്താവും അവസ്ഥ എന്ന് അവർ ഓരോ ദിവസവും ചിന്തിക്കുന്നുണ്ട്. അതിൽ ലീഗിൻ്റെ നേതാക്കളും അണികളും ഉറക്കം നഷ്ടപ്പെടുകയാണ് ലീഗ് നേതാക്കൾക്ക്. രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, അധികാരം ഇനിയും കിട്ടത്തില്ലല്ലോ ഇവന്മാരോട് നിന്ന് കഴിഞ്ഞാൽ, എന്താ ചെയ്യുക? ഇവന്മാർ നന്നാവത്തുമില്ല, നമ്മളെയും പെടുത്തി, എന്താ ചെയ്യുക എന്ന് അവരിങ്ങനെ ഓരോ ദിവസവും ഉറക്കമൊഴിച്ച് ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ തല പുകച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പാണക്കാട്ട് കുടുംബവും ലീഗും. ഇതാണ് സത്യം. സത്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല അല്ലേ?